കൊല്ലത്ത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിനായി നിർമ്മിക്കുന്ന കെട്ടിട ശിലാസ്ഥാപന ചടങ്ങ് ബി ജെ പി മുൻ പ്രസിഡന്റുമാരും ഭാരവാഹികളും ബഹിഷ്കരിച്ചു കെ സുരേന്ദ്രൻ ശിലാസ്ഥാപനം നിർവഹിച്ച ചടങ്ങാണ് ജില്ലയിലെ നേതാക്കൾ ബഹിഷ്കരിച്ചത് ഭൂമി വാങ്ങിയതിൽ തിരിമറി നടന്നുവെന്ന ആരോപണത്തിനു പിന്നാലെ ശിലാസ്ഥാപനവും വിവാദത്തിൽപ്പെട്ടു അതേസമയം സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് പങ്കെടുക്കാൻ കഴിയാത്തതെന്നാണ് വിട്ടുനിന്നവരുടെ മറുപടി ബി ജെ പി ദക്ഷിണ മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപകുമാർ ദേശീയ കൗൺസിൽ അംഗങ്ങളായ എ ശിവദാസൻ സംസ്ഥാന ട്രഷററായിരുന്ന എം എസ് ശ്യാംകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പ്രസിഡന്റുമായിരുന്ന കിഴക്കനേല സുധാകരൻ ദക്ഷിണമേഖലാ ജനറൽ സെക്രട്ടറി എം സുനിൽ ജില്ലാ ജനറൽ സെക്രട്ടറി വെള്ളിമൺ ദിലീപ് തുടങ്ങിയവർ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുത്തില്ല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇട്ട തർക്കല് ബി ജെ പിയുടെ ഗ്രൂപ്പ് പോരന്റെ കൂടി തർക്കല്ലാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനും ആകില്ല അതേസമയം നേതാക്കളുടെ ബഹിഷ്കരണം അഥവാ വിട്ടുനിൽക്കൽ ഗ്രൂപ്പ് പോരിന്റെ ഭാഗം മാത്രമായല്ലെന്നും പറയുന്നു നിലവിലെ ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റുമായി സഹകരിക്കാൻ ആകില്ലെന്ന നിലപാടും മറ്റൊരു കാരണമാണ് ബി ബി ഗോപകുമാറിനെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനാക്കാമെങ്കിൽ അഴിമതിയെ തുടർന്ന് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കാമെന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം കോൺഗ്രസ് ബി ജെ പി ജില്ലാ ആസ്ഥാനങ്ങളുടെ തറക്കല്ലിടിയിലും ഉദ്ഘാടനവും വിവാദത്തിലും മുങ്ങിയത് സമാനതകളില്ലാത്ത സംഭവങ്ങളായും വിശേഷിപ്പിക്കാം കൊല്ലം ഡി പ്രസിഡന്റ് ബിന്ദുകൃഷ്ണയെ കൃഷ്ണയെ എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ ബഹിഷ്കരിക്കുന്നത് പോലെയാണ് ബി ജെ പിയുടെ ശിലാസ്ഥാപന ചടങ്ങ് ബി നേതാക്കൾ ബഹിഷ്കരിച്ചത് രാജ്കുമാർ കരളി ന്യൂസ് കൊല്ലം